എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ കുട്ടിക്കാനം വാഗമൺ ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, മൊത്തം തേയിലത്തോട്ടമാണ്, വേറെ ലെവലാണ്. ഒരു തേയിലത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ കാണാൻ പോകുന്നത് വെച്ചാൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളും പിന്നെ വാഗമൺ കുട്ടിക്കാനത്തേക്ക് വരുന്ന ഒരു യാത്ര അതുപോലെ കാഴ്ചകളായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകും. നമ്മൾ കുട്ടിക്കാനത്തേക്ക് പോകുന്ന വഴിയെ തന്നെ ഒരു വ്യൂ പോയിൻ്റാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കണ്ടോ. താഴെ ഒരു എസ്റ്റേറ്റൊക്കെ ഉണ്ട്, പൈനാപ്പിൾ തോട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാക്കി താഴെ കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ മേളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കിടുക്കാച്ചൊരു കാഴ്ചയാണ് നമുക്കിവിടെ പൊളി. ആ അവിടെ നേരെ കോടയൊക്കെ ഇറങ്ങി വരുന്ന ഒരു വ്യൂ കണ്ടോ, പൊളി വേറെ ലെവൽ. നമുക്കിനി എന്തെങ്കിലും അങ്ങോട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ നിർത്തി ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കിടുക്കാച്ചൊരു കാഴ്ചയാണ്. പോകുന്ന വഴിയിൽ തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസ്, ഒരു വെള്ളച്ചാട്ടമാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. നല്ല കിടുക്കാച്ചൊരു അത് ഒത്തിരി ഒത്തിരി സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എഴുതി ഏറ്റവും അധികമായിട്ട് അറിയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളെ ചാർളി സിനിമയിലെ ദുർഗസ്ഥലം വന്ന് ബസ് കയറുന്ന ഒരു സീനുണ്ട്, ആ സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ കാണിച്ചുതരാം, അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടിക്കാനത്തേക്ക് വരുമ്പം തന്നെ നമുക്ക് രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് നമുക്കിവിടെ കാണാനുള്ളത്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ആ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. കുട്ടിക്കാനത്ത് എന്നിട്ട് അവിടെ വെച്ച് രണ്ട് മൂന്ന് കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കണ്ടിട്ട് ആ വഴി നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്.
അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പം കുട്ടിക്കാനത്ത് ഇരിക്കുന്ന ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ ബാഗിൽ കളഞ്ഞെല്ലാം തേയിലയാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. കണ്ടോ, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, വേറെ ലെവൽ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്കിവിടെ. നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഒരു കൊട്ടാരമുണ്ട് ഇവിടെ. അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അവിടുന്ന് പോയിട്ട് നമുക്ക് ഇനി പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ അങ്ങോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടെ നിൽക്കുന്ന തേയിലത്തോട്ടം ഒന്ന് ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ. നമ്മളിപ്പോൾ ഒരു നിൽക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പം കാണുന്നത്. ഏക്കർ കണക്കിന് തേയിലത്തോട്ടമാണ് കാണുന്നത്. നേരെ അപ്പുറത്ത് മലകളാണ് നമുക്കവിടെ കാണുന്നത്. കണ്ടോ, പൊളിയാണ്. അതിൻ്റെ താഴെ കൂടെ റോഡുണ്ട്, നമുക്കവിടെ കാണാൻ സാധിക്കും. ആ റോഡ് നേരെ പോകുന്നതെന്ന് വെച്ചാൽ വാഗമണ്ണാണ്. ഇവിടുന്ന് വാഗമണ്ണിലേക്ക് ഏകദേശം 20 കിലോമീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. നമുക്കിനി എന്തായാലും മുകളിലോട്ടൊന്ന് പോയിട്ട് വരാം. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ നടന്ന് അങ്ങനെ മുകളിലോട്ട് പോയിട്ട് വരാം. നമ്മളങ്ങനെ ഇങ്ങനെ മേളി വരെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാണുമ്പം തന്നെ റോഡും അങ്ങ് ദൂരം മലകളൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയൊരു വ്യൂ ആണ്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ നല്ലൊരു രസമാണ് കേട്ടോ. മുകളിലോട്ട് ഞാൻ പോകുന്നില്ല, അധികം അങ്ങോട്ട് മുകളിലോട്ട് പോകുന്നില്ല. കാരണം ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ്. അടുത്ത അമ്മച്ചി കൊട്ടാരം, നേരത്തെ പറഞ്ഞതൊക്കെ എൻ്റെ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ നിൽക്കുമ്പം തന്നെ അത്യാവശ്യമല്ല, അതിൽ കൂടുതൽ നല്ല തണുപ്പാണ് വരുന്നത്. ജാക്കറ്റ് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, ജാക്കറ്റ് ഊരിയിട്ടാണ് വന്നത്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല തണുപ്പ്. ബാക്ക്ഗ്രൗണ്ട് കാണുന്ന മലയാണ്. നല്ല ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ നല്ല കോടയായിരുന്നു ഇങ്ങോട്ട് വരുന്ന വഴി മൊത്തം. ഞാൻ രാവിലെ ഇറങ്ങിയപ്പം തന്നെ കൊട്ടാരക്കര കഴിഞ്ഞപ്പം തന്നെ നല്ല അത്യാവശ്യം നല്ല കോടയായിരുന്നു റോഡ് മൊത്തം. ഒരു 6 മണി 7 മണി സമയം മൊത്തം കോടി. ഇവിടെ വരുന്ന വരെ മൊത്തം കോടയായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് മാത്രമേ ഉള്ളൂ, കോട മാത്രമേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ഒരു അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്ന ഒരു പഴയൊരു കൊട്ടാരമുണ്ട്. കൊട്ടാരമൊക്കെ പോയി കിടക്കുകയാണ്, ഓൾമോസ്റ്റ് എല്ലാം പോയി കിടക്കുകയാണ്. പഴയൊരു കൊട്ടാരമാണ്, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ അവിടെ നല്ല ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ നമ്മളെ ഫഹദ് ഫാസിലിലെ കാർബൺ എന്ന് പറയുന്ന ഒരു സിനിമ മൊത്തം അവിടെയാണ്. അതിനകത്തായിരുന്നു മൊത്തം ഷൂട്ടിങ്. അത് കഴിഞ്ഞ് പിന്നെ ലൂസിഫറിനകത്ത് ഫസ്റ്റ് ഫൈറ്റ് സീനില്ലേ, അതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്താണ്. ഇനി നമ്മൾ എന്തായാലും അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മൊത്തം തേയിലയാണ്. നമ്മളിപ്പം നിർത്തിയിരിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇവിടെ നിർത്തി ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് താഴോട്ട് പോകുമ്പോൾ ഒരു അരുവിയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അങ്ങോട്ട് വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇതാ മുകളിലോട്ട് നോക്കും, വേറെ ലെവലൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. അവിടെ വണ്ടി ഓടി വരുന്നതോ കണ്ടോ, മേളി അങ്ങ് മലനിരകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ആനവണ്ടിതോ വരുന്നു അവിടെ മേളി. കണ്ട ആനവണ്ടി കയറിപ്പോന്ന് പോകും കണ്ടോ. അപ്പോൾ വേറെ ലെവല് കാഴ്ച. നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ പോയി, പക്ഷേ അവളെ നമ്മളെ കയറ്റി വിട്ടില്ല. കാരണമെന്ന് വെച്ചാൽ അവിടെ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കിട്ടിയില്ല, അവർ കയറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർക്കെന്തിനാ അവരെ ഷൂട്ടിങ് എന്തോ അവിടെ എന്തോ ഹെലിക്യാമ്പ് വെച്ചെങ്ങാണ്ട് എന്തോ പരിപാടി ഷൂട്ടിങ് നടക്കുമായിരുന്നു. അതുകൊണ്ട് കയറ്റി വിട്ടില്ല. മറ്റൊരു ദിവസം നമ്മൾ വരുമ്പോൾ എന്തായാലും അമ്മച്ചി കൊട്ടാരത്തിൽ പോയിരിക്കും. ഇനി നമ്മളിവിടെ നിന്ന് നേരെ പോകുന്നതെന്ന് വെച്ചാൽ വാഗമണ്ണിലേക്കാണ്. വാഗമണ്ണ് വഴി നേരെ പാല വഴി കോട്ടയം വഴി ഇറങ്ങാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങോട്ടുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് കാണാം. ബൈ.